السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, നമ്മുടെ നാട്ടിൽ ഏറെ വിവാദമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തൊരു വിഷയമാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ മദ്യം ലഹരിയിലൂടെ ഉള്ള ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി നടന്നുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. മദ്യം ലഹരി വസ്തുക്കളോടുള്ള ഇസ്ലാമിൻ്റെ സമീപനവും കാഴ്ചപ്പാടും എന്താണ് എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൃത്യമായി അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന് വലിയ ആദരവും ബഹുമാനവും നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ 70-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്രി വറസഖനാഹും മിനത് തയ്യിബാത് വഫദ്ദൽനാഹും അലാ കസീർ മിമ്മൻ ഖലഖനാ തഫ്ലീല. ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. കരയിലും കടലിലും നാം അവന് സഞ്ചാര പദങ്ങൾ ഒരുക്കിക്കൊടുത്തിരിക്കുന്നു. നല്ലതിൽ നിന്ന് നാം അവന് ഭക്ഷിപ്പിക്കുകയും മറ്റു ധാരാളം സൃഷ്ടിചരാചരങ്ങളിൽ നിന്ന് അവന് പ്രത്യേകമായ ശ്രേഷ്ഠത നാം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ മൃഗങ്ങളായ ആളുകൾക്കോ പക്ഷികൾക്കോ പറവകൾക്കോ ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു വലിയ ശ്രേഷ്ഠതയും പദവിയും മനുഷ്യന് നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ആ ഒരു പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന്, ജീവജാലങ്ങളിൽ നിന്ന് ശ്രേഷ്ഠമാക്കുന്ന, അവനെ വ്യതിരിക്തമാക്കുന്ന, അവനെ പ്രത്യേകമാക്കുന്ന അവൻ്റെ പ്രത്യേക ഗുണമെന്ന് പറയുന്നത് വിശേഷ ബുദ്ധിയാണ്, വിവേചന ശക്തിയാണ്. തെറ്റും ശരിയും തിരിച്ചറിയുവാനും നല്ലതേത് ചീത്ത ഏത് എന്ന് കണ്ടെത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലത് തിരഞ്ഞെടുക്കുവാനും ചീത്തയിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള മനുഷ്യൻ്റെ കഴിവ്, മനുഷ്യൻ്റെ ആ ബുദ്ധിശക്തിയാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്, വ്യതിരിക്തനാക്കുന്നത്, ആ ശ്രേഷ്ഠതയും പദവിയും അവന് നൽകാൻ ഇടയാക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ മനുഷ്യൻ്റെ ഈ ബുദ്ധിയെയും മനുഷ്യൻ്റെ ഈ വിവേചന ശക്തിയെയും ഇല്ലാതാക്കി കളയുന്ന, മനുഷ്യനെ ആ ബുദ്ധി നഷ്ടപ്പെട്ട ഒരു മൃഗത്തിന് തുല്യമാക്കി പരിവർത്തിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, അതുപോലെയുള്ള മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഈ പ്രത്യേകമായ, അവനെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഈ ഒരു ഗുണത്തെ നശിപ്പിക്കുന്ന ലഹരിയെ ഇസ്ലാം നിഷിദ്ധമാക്കുകയും അതിനെ ഇസ്ലാം എതിർക്കുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ഇസ്ലാമിക സമൂഹത്തോട് അള്ളാഹു കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മദ്യം അകത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടി, ലഹരിക്ക് ഒരു മനുഷ്യൻ അടിമയാകുന്നതോടുകൂടി, ലഹരി പദാർത്ഥങ്ങൾ അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി മനുഷ്യൻ്റെ ഈ ബുദ്ധി നഷ്ടപ്പെടുന്നതിലൂടെ അവനൊരു മൃഗത്തിന് തുല്യമായി മാറുകയും എല്ലാവിധ തിന്മകളുടെയും കാരണക്കാരനായി ആ മദ്യം മാറുകയും ചെയ്യുന്നു, ആ മനുഷ്യനെ ആക്കി തീർക്കുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, 5682 നമ്പർ ഹദീസായി സ്വഹീഹുൻ നസായിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, ഇജ്തനിബു അൽ ഖംറ ഫഇന്നഹ ഉമ്മുൽ ഖബായിസ്, നിങ്ങൾ മദ്യം, ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം, അത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്നാണ്. ഈ സംഭവം പറയുന്നത് അദ്ദേഹം ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. അതായത്, കുറച്ച് മുമ്പ് ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ, ഒരു നല്ല ആരാധനയുള്ള, അള്ളാഹുവിനെ ആരാധിക്കുന്ന ഭക്തനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ ആ മനുഷ്യനെ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്യണം, ഒരു തൻ്റെ ഭൃത്യനെ ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കുകയും എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് ഷഹാദത്ത് ചെല്ലണം, അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയണം. അങ്ങനെ ഈ പണ്ഡിതൻ ആ ഭൃത്യൻ്റെ കൂടെ അവളെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് വാതിൽ മുട്ടി തുറന്നു നോക്കുമ്പോൾ അവരുടെ അടുക്കിൽ ഒരു ഭൃത്യനുണ്ട്, ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരനുണ്ട്, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ ഒരു പാത്രവും ഒരു കുപ്പിയും അവിടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു,
നീ ഒന്നുകിൽ എന്നെ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം, ആ മദ്യം കുടിക്കണം. നീ ആ മദ്യം കഴിക്കണം, അതല്ലെങ്കിൽ നീ ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ വധിച്ചു കളയണം. ഇതിലേത് വേണം? രണ്ടിലൊന്ന് നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ ഞാൻ ഷഹാദത്ത് സ്വീകരിക്കുള്ളൂ. അങ്ങനെ അയാൾ പറഞ്ഞു, ശരി ഞാൻ കൊല്ലുന്നില്ല, മദ്യം ഞാൻ കുറച്ച് കഴിക്കാം. അങ്ങനെ ഒരു ഗ്ലാസ് കുടിക്കുന്നു. ആ കുടിക്കുന്ന സമയത്ത് വീണ്ടും അയാൾ കുറച്ചുകൂടി ആവശ്യപ്പെടുന്നു. അങ്ങനെ കുടിച്ച് കുടിച്ച് അവസാനം ഈ സ്ത്രീ ആഗ്രഹിച്ചതുപോലെ അവളുമായി ഇയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ നല്ല ആരാധനയുള്ള തെക്കുവയുള്ള ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ മദ്യത്തിൻ്റെ ലഹരയിൽ ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വളരെ മോശമായ ഒരു വ്യഭിചാരത്തിലേക്ക് പോകുന്ന ഒരു രംഗം പരിചയപ്പെടുത്തുന്നതിൻ്റെ തുടക്കത്തിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഈ സംഭവം പറയുന്നത്. നിങ്ങൾ മദ്യത്തെ ഒഴിവാക്കണം, അത് എല്ലാ തിന്മകളുടെയും മാതാവാണെന്ന് പറയുന്നത്. മദ്യം കഴിക്കുന്നതോടുകൂടി അത് രുചിക്കുന്നതോടുകൂടി ഒരു മനുഷ്യൻ്റെ സ്വബോധം അവന് നഷ്ടപ്പെടുന്നു. സ്വന്തം ഉമ്മയെയും സഹോദരിയെയും ബാപ്പയെയും മറ്റു ബന്ധങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അയാൾ മാറുന്നു. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുവാൻ, സ്വന്തം സഹോദരിയെ വ്യഭിചരിക്കാൻ അവൻ തയ്യാറാകുന്നു. വലിയ മോഷണങ്ങളും കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ചെയ്യാൻ അവൻ നിർബന്ധിതനാകുന്നു. ആനുകാലികമായ സംഭവങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് നമുക്ക് കാണാൻ കഴിയും. കുറച്ചു മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷനിലെ 20 വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ അടിച്ച് തകർത്തൊരാൾ, അയാളെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ സ്വന്തം മാതാവിനെ പിന്നെ തലക്കടിച്ച് കൊന്നു, പിതാവിനെ കഴുത്തറുത്ത് കൊന്നു, ഭാര്യയെ വെട്ടിക്കൊന്നു, സ്വന്തം കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. നിങ്ങൾ നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഒരു പിതാവ് എത്രമാത്രം സ്നേഹിക്കും, സ്വന്തം ഭാര്യയെ, സ്വന്തം ഉമ്മയെ, ബാപ്പയെ. അപ്പോൾ ഇത്രയും സ്നേഹം കൊടുക്കേണ്ട, ബഹുമാനിക്കേണ്ട ആ സ്ഥാനത്തുള്ള ആളുകളെ കൊല ചെയ്യുവാനും അവരെ ബലാത്സംഗം ചെയ്യുവാനും അവരെ വെട്ടിക്കൊല്ലാനുമൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ പരിവർത്തിക്കാനുള്ള കാരണം മദ്യം എന്ന് പറയുന്ന ലഹരി എന്ന് പറയുന്ന വസ്തു അയാളുടെ ശരീരത്തിലേക്ക് കടന്നുകൂടിയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്യം എല്ലാ തിന്മകളുടെയും, ലഹരി എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. അത് കഴിക്കുന്നതോടുകൂടി ആ മനുഷ്യൻ്റെ പ്രത്യേകമായ വിശേഷണ വിവേചന ശക്തി നഷ്ടപ്പെടുന്നു, ബുദ്ധി നഷ്ടപ്പെടുന്നു, പിന്നീട് മൃഗത്തെപ്പോലെ ആ അവസ്ഥയിലേക്ക് അധപതിക്കുകയും എല്ലാവിധ തോന്നിവാസങ്ങളും അവനൊരു പ്രശ്നമല്ലാതായി മാറുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മദ്യത്തിന് ഒരു മനുഷ്യൻ അഡിക്റ്റാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈമാനിൻ്റെ ദുർബലതയാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ, അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചുള്ള പേടിയില്ലായ്മ. ഇത് കഴിക്കുന്നതിലൂടെ ഞാൻ ഒരു മൃഗമായി മാറുകയാണ്, എൻ്റെ ബുദ്ധി നഷ്ടപ്പെടുകയാണ്, അതിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്യാൻ പോകുന്ന മാരകമായ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നതിലൂടെ എനിക്ക് വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള പേടി, അങ്ങനെയുള്ള ഒരു ചിന്ത അവൻ്റെ മനുഷ്യനിൽ, ആ മനസ്സിൽ നിന്ന് ഇല്ലാതാകുന്നതോടുകൂടി അവൻ മദ്യത്തിന് അടിമയാകുന്നു, മദ്യം കഴിക്കാൻ തയ്യാറാകുന്നു. അതുപോലെ തന്നെ കൃത്യമായി നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും മദ്യപാനത്തിലേക്ക് പോവുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിയിൽ, അള്ളാഹു ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇത്തരം പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയാതെ വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ, ആ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിധിയാണെന്നും പരീക്ഷണമാണെന്നും മനസ്സിലാക്കാതെ അതെല്ലാം വലിയൊരു കുറ്റമായി, ഒരു പാപമായി, ഒരു ഭാരമായി കണ്ട് അതിനൊരു പരിഹാരമായി മദ്യത്തെ അവലംബിക്കുന്നൊരവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം മനസ്സിലുണ്ടാക്കുക, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കുക, ഈമാനിനെ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിയിൽ സമാധാനിക്കാനുള്ള മനസ്സുണ്ടാവുക, ധാർമ്മികമായ ബോധം നമ്മുടെ മക്കളിലും അതുപോലെ തന്നെ സമൂഹത്തിലുമൊക്കെ സൃഷ്ടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഇതിനുള്ള പരിഹാരം. നിയമങ്ങളിലൂടെ ഒരിക്കലും മദ്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. മനസ്സുകളെ പരിവർത്തിപ്പിക്കുകയും ധാർമ്മികമായ മൂല്യങ്ങളെ അവരുടെ മനസ്സുകളിൽ നമ്മൾ നിർമ്മിച്ചത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ ഒരു മദ്യ ലഹരിയുടെ വ്യാപനത്തിന് തടയിടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏത് തിരക്കിനിടയിലും, ഏത് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക, ഇത്തരത്തിലുള്ള ലഹരികളുടെ പിടികളിൽ അവർ പെട്ടുപോകാതിരിക്കാൻ, അവരുമായി സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരോടൊപ്പം ഇരിക്കാനും അവരുടെ മനസ്സുകളെ ആലോസരപ്പെടുന്ന പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നിർവഹിച്ചു കൊടുക്കുവാനും, അതുപോലെ തന്നെ ധാർമ്മികമായ
ബോധങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനും അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാനും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നത് തന്നെയാണ് ഇതിലേക്കുള്ള ഒരു പരിഹാരമായി നമ്മൾ കാണേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മാരകമായ സാഹചര്യങ്ങളിൽ നിന്ന്, മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന്, ലഹരിയുടെ പിന്നെ പിടി കടിഞ്ഞാണുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട്, അതിന് അഡിക്റ്റാകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഐഡൻറ്റിറ്റിയെയും നമ്മുടെ വിശേഷ ബുദ്ധിയെയും മനുഷ്യൻ്റെ ആ ഒരു പ്രത്യേകതയെയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരായി, നല്ല വിശ്വാസികളായി, മുഅ്മിനുകളായി ജീവിക്കാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു തിന്മകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും അതിനുവേണ്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്വയം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്ന് ഈ തിന്മയെ തുടച്ചു നീക്കുവാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകേണ്ടതുണ്ട്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.